IIT AIIMS 2025 2-year integrated plus 2 program. 10th class poorthiyakkiya midukkaraya vidyarthikalkku plus 1 plus 2 classukalodoppam 2-year integrated plus 2 programil join cheyyan sadhikkum. Bulletin-inte IIT AIIMS 2-year integrated programil join cheyyunnathinayulla screening cum scholarship test April 16th theeyana nadakkunnathu. Online and offline ayana screening test nadathunnathu. കഴിഞ്ഞ സ്ക്രീനിംഗ് ടെസ്റ്റുകളിൽ ആഗ്രഹിച്ച മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കാത്തവർക്കും പുതുതായി സ്ക്രീനിംഗ് ടെസ്റ്റ് എഴുതാൻ ആഗ്രഹിക്കുന്നവർക്കും ഏപ്രിൽ 16-ാം തീയതി ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ടെസ്റ്റിൽ പങ്കെടുക്കാം. ഓൺലൈൻ എക്സാമുകൾ നടത്തുന്നത് കേരളത്തിന് പുറത്തുള്ള വിദ്യാർത്ഥികൾക്കായാണ്. അതോടൊപ്പം ബോർഡ് എക്സാമിനും വിദ്യാർത്ഥികൾക്ക് ഈസിയായും സിസ്റ്റമാറ്റിക്കായും പഠിക്കാവുന്ന രീതിയിലാണ് IIT AIIMS 2-year ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എല്ലാ വർഷവും ആയിരക്കണക്കിന് കുട്ടികളാണ് ഈ പ്രോഗ്രാമിൽ പരിശീലനം നേടി ഉയർന്ന റാങ്കുകൾ കരസ്ഥമാക്കി എയിംസ്, IIT, NIT, ജിപ്മർ തുടങ്ങിയ രാജ്യത്തെ ഏറ്റവും പ്രസ്റ്റീജ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ അഡ്മിഷൻ എടുക്കുന്നത്. സോ 2 വർഷത്തെ കഠിന പരിശ്രമത്തിലൂടെ നിങ്ങൾ നേടിയെടുക്കാൻ പോകുന്നത് രാജ്യത്തെ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിക്കാനുള്ള അവസരമാണ്. പ്ലസ് വൺ പ്ലസ് ടു ക്ലാസ്സുകളിലെ പഠനത്തോടൊപ്പം നീറ്റ്, JEE അഡ്വാൻസ്, JEE മെയിൻ തുടങ്ങിയ പരീക്ഷകൾക്ക് വേണ്ടിയുള്ള പ്രയത്നത്തെ എല്ലാ അർത്ഥത്തിലും സിസ്റ്റമാറ്റിക് ആക്കാനും ഈസിയാക്കാനും ഈ പ്രോഗ്രാമിലൂടെ നിങ്ങൾക്ക് സാധിക്കും. ഇതിനെല്ലാം ഉത്തമ ഉദാഹരണമാണ് 2022 JEE അഡ്വാൻസ് എക്സാമിൽ ഓൾ ഇന്ത്യ റാങ്ക് 3rd കേരള 1st നേടിയ തോമസ് ബിജു ചീരംവേലിൽ, കേരള 2nd നേടിയ വിശ്വനാഥ് വിനോദ്. കൂടാതെ ഈ വർഷം JEE മെയിൻ 2023 സെഷൻ 1-ൽ 100% നേടിയ ആഷിക് സ്റ്റെന്നി. എല്ലാ വർഷവും ആയിരക്കണക്കിന് കുട്ടികളാണ് ഈ പ്രോഗ്രാമിൽ പരിശീലനം നേടി ഉയർന്ന റാങ്കുകൾ കരസ്ഥമാക്കി എയിംസ്, IIT, NIT, ജിപ്മർ തുടങ്ങിയ രാജ്യത്തെ ഏറ്റവും മികവാർന്ന സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ എടുക്കുന്നത്. സോ 2 വർഷത്തെ കഠിന പരിശ്രമത്തിലൂടെ നിങ്ങൾ നേടിയെടുക്കാൻ പോകുന്നത് രാജ്യത്തെ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിക്കുക എന്ന ആ സ്വപ്നമാണ്. അതിനായി ഏപ്രിൽ 16-ാം തീയതി നടത്തുന്ന സ്ക്രീനിംഗ് ടെസ്റ്റിൽ പങ്കെടുത്ത് മികച്ച വിജയം കരസ്ഥമാക്കാൻ സാധിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്. എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്.